രാത്രിയിലാണ് ത്വക്കിൻ്റെ കോശങ്ങൾ ഏറ്റവും അധികം പുനരുജ്ജീവിക്കപ്പെടുന്നത്. കിടക്കും മുമ്പ് മേക്കപ്പ് തുടച്ചു മാറ്റുക, ഇല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ചൊറിച്ചിൽ എന്നീ പ്രശ്നങ്ങളെ ക്ഷണിച്ചു വരുത്തും. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം വേൾഡ് ഓഫ് എസ് ജെ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ദയവായി സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. കിടക്കും മുമ്പ് മേക്കപ്പ് തുടച്ചു മാറ്റാൻ മടിക്കുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, ചൊറിച്ചിൽ എന്നീ പ്രശ്നങ്ങളെ ക്ഷണിച്ചു വരുത്തുകയാണ്. ഉറങ്ങുമ്പോൾ ചർമ്മസുഷിരങ്ങളിലൂടെ വിഷമയമായ മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുന്നുണ്ട്. എന്നാൽ മേക്കപ്പ് മുഖത്ത് തന്നെ ഇരിക്കുമ്പോൾ ഈ പ്രക്രിയ തടസ്സപ്പെടുന്നു. മാത്രമല്ല ചർമ്മം വരളുകയും ചെയ്യും. മേക്കപ്പ് നിങ്ങളുടെ മുഖത്തെ ആകർഷകമാക്കുമെന്നതിൽ സംശയമില്ല. എന്നാൽ ഉറങ്ങാൻ പോകും മുമ്പ് ചർമ്മത്തിൽ നിന്ന് മേക്കപ്പ് പൂർണ്ണമായും നീക്കം ചെയ്യേണ്ടതുണ്ട്. മേക്കപ്പ് തുടച്ചു നീക്കാതെ രാത്രി കിടന്നുറങ്ങുന്നത് അത്ര നല്ല ശീലമല്ല. കാരണം ചർമ്മത്തിലെ മേക്കപ്പ് രാത്രി മുഴുവൻ തങ്ങി നിന്നാൽ അത് പല ചർമ്മ പ്രശ്നങ്ങൾക്കും വഴിവെക്കും. പ്രൈമർ, ഫൗണ്ടേഷൻ, കോമ്പാക്ട് പൗഡർ, കൺസീലർ, ലിപ്സ്റ്റിക്, ഐലൈനർ, ഐഷാഡോ, മസ്കാര, ബ്ലഷ്, ലിപ് ലൈനർ എന്നിങ്ങനെ പലവിധ ഉൽപ്പന്നങ്ങൾ മേക്കപ്പിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ അവശിഷ്ടങ്ങളും അഴുക്കും വിയർപ്പുമെല്ലാം ചർമ്മത്തിൽ അടിഞ്ഞുകൂടുന്നത് ചർമ്മത്തിൻ്റെ സുഷിരങ്ങൾ അടയാൻ കാരണമാകും. ഇത് മുഖക്കുരു, വരണ്ട ചർമ്മം തുടങ്ങി പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. കൂടാതെ രാത്രിയിലാണ് ത്വക്കിൻ്റെ കോശങ്ങൾ ഏറ്റവുമധികം പുനരുജ്ജീവിക്കപ്പെടുന്നത്. പകലത്തേക്കാൾ 3 മടങ്ങ് വേഗത്തിലാണിത്. അതിനാൽ ചർമ്മം സുന്ദരമായിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉറങ്ങും മുമ്പ് മേക്കപ്പ് തുടച്ചു മാറ്റുക എന്നതാണ്. ആയതിനാൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങളുടെ മുഖത്തെ മേക്കപ്പ് പൂർണ്ണമായും നീക്കം ചെയ്യേണ്ടത് പ്രധാനമാണ്. ചർമ്മത്തെ ശ്രദ്ധാപൂർവം പരിപാലിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിയാമായിരിക്കും മേക്കപ്പ് റിമൂവറിൻ്റെ ആവശ്യകത എന്താണെന്ന്. രാത്രി ഉറങ്ങാൻ സമയത്ത് മേക്കപ്പ് ചർമ്മത്തിൽ നിന്നും നീക്കം ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചർമ്മത്തിൽ മേക്കപ്പ് അധിക നേരം നിലനിന്നാൽ അത് ചർമ്മത്തെ വരണ്ടതാക്കും. ഇത് ചൊറിച്ചിലിന് കാരണമായേക്കാം. ചൊറിച്ചിൽ മൂലം ചർമ്മത്തിൽ ചുവന്ന പാടുകളും പ്രത്യക്ഷപ്പെട്ടേക്കാം. മേക്കപ്പ് സുഷിരങ്ങളിൽ അടിഞ്ഞുകൂടുന്നത് മുഖക്കുരു, വരണ്ട ചർമ്മം എന്നിവയ്ക്ക് കാരണമാകുന്നു. ഉറങ്ങുന്നതിന് മുൻപ് മേക്കപ്പ് ചർമ്മത്തിൽ നിന്നും തുടച്ചു നീക്കി ചർമ്മത്തിന് കൃത്യമായ പരിപാലനം നൽകേണ്ടതുണ്ട്. മേക്കപ്പ് മാറ്റാതെ കിടന്നുറങ്ങിയാൽ കണ്ണിൻ്റെ മൃദുവായ ഭാഗങ്ങളിൽ ഇത് അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം. അതിനാൽ ഉറങ്ങുന്നതിന് മുൻപ് മേക്കപ്പ് തുടച്ചു മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ലിപ്സ്റ്റിക് അണിയാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ദീർഘനേരം ചുണ്ടിൽ ലിപ്സ്റ്റിക് ഉണ്ടായാൽ അത് ചുണ്ട് വരണ്ടതാക്കുന്നു. ഉറങ്ങുന്നതിന് മുൻപ് ലിപ്സ്റ്റിക്കും തുടച്ചു മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ഇനി മേക്കപ്പ് നീക്കം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ഇന്ന് വിപണിയിൽ ഓയിൽ ബേസ്ഡ് മേക്കപ്പ് റിമൂവറും വാട്ടർ ബേസ്ഡ് മേക്കപ്പ് റിമൂവറും ലഭ്യമാണ്. പൊതുവെ ഐ മേക്കപ്പ് റിമൂവറുകളാണിവ. മുഖത്ത് ഉപയോഗിക്കാൻ ഗുണനിലവാരമുള്ളവ തിരഞ്ഞെടുക്കണം. മേക്കപ്പ് വൈപ്സ്, പാഡ്, ടിഷ്യൂ രൂപത്തിലുള്ള മേക്കപ്പ് വൈപ്സ് ലഭ്യമാണ്. ഇവ മുഖത്ത് അല്പം അമർത്തി മേക്കപ്പ് തുടച്ചു നീക്കാം. പ്രകൃതിദത്തമായ രീതിയിലാണെങ്കിൽ ബദാം ഓയിൽ മേക്കപ്പ് റിമൂവറായി ഉപയോഗിക്കാം. ഇതിനായി കുറച്ച് ബദാം ഓയിൽ എടുത്ത് ഇതൊരു പഞ്ഞിയിൽ മുക്കി മുഖത്തെ മേക്കപ്പ് പൂർണ്ണമായും തുടച്ചു നീക്കം ചെയ്യാം. ബദാം ഓയിലിൻ്റെ സൗന്ദര്യ ഗുണങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. മേക്കപ്പ് റിമൂവറായി ഒലിവ് ഓയിലും കറ്റാർവാഴ ജെല്ലും ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഒലിവ് ഓയിലിനൊപ്പം കുറച്ച് കറ്റാർവാഴ നീര് ചേർക്കുക.
കറ്റാർവാഴ നീരെടുത്ത് മൂന്നിലൊന്ന് സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കുക. ഈ മിശ്രിതം യോജിപ്പിച്ച് ഒരു കോട്ടൺ പാഡ് അതിൽ മുക്കി വയ്ക്കുക. ഇതുപയോഗിച്ച് മുഖം വൃത്തിയാക്കാം. തൈരിൽ പ്രോബയോട്ടിക്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ചർമ്മത്തിന് അവിശ്വസനീയമാം വിധം പോഷിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു ടേബിൾ സ്പൂൺ തൈരെടുത്ത് നിങ്ങളുടെ മുഖത്തും കൺപ്രദേശത്തും തടവുക. ഇത് നിങ്ങളുടെ മേക്കപ്പിനെ പ്രകൃതിദത്തമായ രീതിയിൽ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. ഫേസ് വാഷുകളും ക്ലീനറുകളും ഉൾപ്പെടെ നിരവധി വാണിജ്യ സൗന്ദര്യ വർത്തക ഉൽപ്പന്നങ്ങളിലെ ഒരു പ്രധാന ഘടകമാണ് വെള്ളരിക്ക. കാരണം ഈ പാവം പച്ചക്കറി ശരീരത്തിൽ യാതൊരു പാർശ്വഫലങ്ങളും വരുത്തുന്നില്ല. ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉണ്ട്. ഇത് പ്രകോപിതരായ മുഖക്കുരു സാധ്യതയുള്ള ചർമ്മത്തെ നന്നാക്കുന്നു. പ്രത്യേകിച്ച് എണ്ണമയമുള്ള ചർമ്മത്തിന് വെള്ളരിക്ക ഒരു മികച്ച മേക്കപ്പ് റിമൂവറാണ്. വെള്ളരിക്ക പേസ്റ്റ് രൂപത്തിൽ ആക്കുന്നത് വരെ മിക്സ് ചെയ്യുക. ഈ പേസ്റ്റിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് നിങ്ങളുടെ മേക്കപ്പ് നീക്കം ചെയ്യാവുന്നതാണ്. ശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ മുഖം കഴുകുക. ഈ സ്വാഭാവിക മിശ്രിതം നിങ്ങളുടെ മേക്കപ്പ് പ്രശ്നങ്ങളെ നീക്കുകയും ചർമ്മം ശമിപ്പിക്കുകയും ചെയ്യും. ഒരു ചെറിയ പാത്രത്തിൽ പാലെടുത്ത് ഒരു കോട്ടൺ തുണി മുക്കി വയ്ക്കുക. ഇത് നിങ്ങളുടെ മേക്കപ്പ് തുടച്ചു മാറ്റാൻ ഉപയോഗിക്കാവുന്നതാണ്. ഭാരം കൂടിയ മേക്കപ്പ് നീക്കാനായി നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ ബദാം ഓയിലും ഇതിൽ കലർത്താം. ഇത് നിങ്ങളുടെ മുഖം പുതുക്കുകയും ചർമ്മത്തെ ജലാംശം നിലനിർത്തുകയും ചെയ്യും. അമിതമായ എണ്ണമയമുള്ള ചർമ്മമാണെങ്കിൽ പാലിൽ കഴുകിയ ശേഷം ഫേസ് വാഷും നൈറ്റ് ക്രീമും ഉപയോഗിക്കുന്നത് നല്ലതാണ്. ചർമ്മം കൂടുതലായി ആഗിരണം ചെയ്യുന്ന പ്രകൃതിദത്തമായ ഘടകമാണ് വെളിച്ചെണ്ണ. കുറഞ്ഞ തന്മാത്രാ ഭാരം, ഗുണകരമായ ഫാറ്റി ആസിഡുകൾ എന്നിവ ഉപയോഗിച്ച് വെളിച്ചെണ്ണ ചർമ്മത്തെ നന്നാക്കുന്നു. നിങ്ങളുടെ മുഖത്തെ എല്ലാ മേക്കപ്പും നീക്കം ചെയ്യാൻ വെളിച്ചെണ്ണയേക്കാൾ മികച്ചതായി ഒന്നുമില്ല. കനത്ത മേക്കപ്പിനും വാട്ടർ പ്രൂഫ് മേക്കപ്പിനും ഇത് പ്രത്യേകിച്ചും ഉപയോഗപ്രദമാണ്. മേക്കപ്പ് നീക്കം ചെയ്യാൻ മുഖത്തും കഴുത്തിലും കുറച്ച് വെളിച്ചെണ്ണ തടവുക. കോട്ടൺ പാഡുകൾ ഉപയോഗിച്ച് തുടച്ചു മാറ്റുക. വെളിച്ചെണ്ണ പ്രകൃതിദത്ത മോയ്സ്ചറൈസറാണ്. മാത്രമല്ല ശൈത്യകാലത്ത് ചർമ്മത്തിന് ഏറെ ഗുണം ചെയ്യുന്നു. ഏത് ചർമ്മത്തിനും ഈ കൂട്ട് ഉത്തമമാണ്. തേനും ബേക്കിംഗ് സോഡയും ഒരു പാത്രത്തിൽ കൂട്ടിക്കലർത്തുക. ബേക്കിംഗ് സോഡ തേനിൽ വിതറിയാൽ മാത്രം മതിയാകും, അധികമാവരുത്. ഇത് മികച്ച ഗ്ലെൻസറായും എക്സ്ഫോളിയേറ്ററായും പ്രവർത്തിക്കുന്നു. ഒരു വൃത്തിയുള്ള കോട്ടൺ തുണിയോ പഞ്ഞിയോ ഇതിൽ മുക്കിയെടുക്കുക. മേക്കപ്പ് തുടച്ചു മാറ്റാൻ ഇത് മുഖത്ത് മൃദുവായി തടവി കഴുകിക്കളയുക. മുഖം കഴുകാൻ ഫേസ് വാഷ് ഉപയോഗിക്കുന്നതിലൂടെ ചർമ്മത്തിലെ തേനിൻ്റെ ഫലം ഇല്ലാതാക്കും. അതിനാൽ നിങ്ങൾ മുഖം ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ടിപ്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്രദമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഓളെന്ന് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായി വരുന്നതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. ടേക്ക് കെയർ.